അപ്പോൾ ഞങ്ങൾ അവരുടെ അടുത്ത് ഒരു റീല് കൊടുക്കുന്നു, നിങ്ങൾ ചെയ്ത് കാണിക്കൂ എന്ന് പറഞ്ഞിട്ട് അവർക്ക് സമയം കൊടുത്തു, അവരത് ചെയ്ത് കാണിച്ചു. ഒരു പക്ഷേ ഇത് ഞാൻ ഇതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ സ്വല്പം നീണ്ടുപോയത്, ഞങ്ങൾ ഉദ്ദേശിച്ചതിനേക്കാൾ 6 മാസം ഇതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ നീണ്ടുപോയത്, ഇത് 100% ഇന്ത്യയിൽ ഇന്ത്യക്കാരെ കൊണ്ട് നിർമ്മിക്കാൻ ശ്രമം നടത്തിയതുകൊണ്ടാണ്. പക്ഷേ 3D ഞങ്ങൾ അവസാനം സക്സസ്ഫുള്ളായിട്ട് ഇന്ത്യൻസിനെ വെച്ച് തന്നെ ചെയ്തു. ഇപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് പറയാം ഇത് ഒരു മെയ്ഡ് ഇൻ ഇന്ത്യ ചിത്രം, മെയ്ഡ് ബൈ ഇന്ത്യ ചിത്രമാണ്. എന്തുകൊണ്ടാണ് ഈ ഈ സിനിമയ്ക്ക് ഇങ്ങനെ ഒരു പേര് തിരഞ്ഞെടുത്തത്, ഡാം ട്രിപ്പിൾ നയൻ? ഈ ചിത്രം ആക്ച്വലി എല്ലാം 9 എന്ന് പറയുന്നത് ഒരു വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സ്ഥലം. കാര്യം ഞങ്ങളുടെ അന്വേഷണങ്ങൾ മുഴുവൻ എൻ്റെ ഭാഗ്യ നമ്പർ 9 ആണ്. ഞാൻ അങ്ങനെ ഒരു അന്ധവിശ്വാസിയല്ല, പക്ഷേ പിന്നീടാണ് ഞാൻ ഇതെല്ലാം ചെയ്തതിന് ശേഷമാണ് പിന്നീട് ന്യൂമറോളജിയിൽ ആരോ പറഞ്ഞു എൻ്റെ 9 ആണെന്ന്. പിന്നീട് എന്താണ് ഇതിനകത്ത് ഏറ്റവും മെയിൻ 999 വരാൻ കാര്യം, ഓക്കെ, ഡാം ബേസ്ഡ് മൂവിയാണ്, ഡാം ഡിസാസ്റ്റർ മൂവിയാണ്. തീർച്ചയായിട്ടും മുല്ലപ്പെരിയാറാണ് ഇതിൻ്റെ ബേസ്, ഈ സ്റ്റോറിയുടെ ബേസ്. അപ്പോൾ മുല്ലപ്പെരിയാർ കരാറ് നമുക്ക് എല്ലാം അറിയാം, 999 വർഷത്തിൻ്റെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കഥയിൽ നമ്മൾ അങ്ങനെ അത്ര ഒരു ഡാം 999 വർഷം ഇത്ര ഒരു കോൺട്രാക്റ്റുള്ള ഒരു ഡാമിനെ ബേസ് ചെയ്തെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ പ്രത്യക്ഷത്തിൽ ഇത് മുല്ലപ്പെരിയാറിൻ്റെ കോൺട്രാക്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഡാം ട്രിപ്പിൾ നയൻ. അതേസമയം നമ്മൾ 9 മൂന്നായിട്ട് അങ്ങനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു 9 എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇറ്റ്സ് ആൻ അസ്ട്രോളജി ബേസ്ഡ് ആയിട്ടൊരു മൂവിയാണ്. അസ്ട്രോളജിയിൽ നവഗ്രഹങ്ങളെ ബേസ് ചെയ്തിട്ടുള്ളതാണ്, അതാണ് 1 9. 1 നവരസ ബേസ്ഡ് ചെയ്തിരിക്കുന്ന ഒരു മൂവിയാണ്, നവരസങ്ങളിലെ 9 കഥാപാത്രങ്ങളിലൂടെ ചെയ്യുന്നൊരു മൂവി. ആ രീതിയിൽ നെക്സ്റ്റ് നയൻ ഇസ് സ്റ്റാൻഡ്സ് ഫോർ നവരസ. ഇനി അടുത്ത 9 എന്ന് പറയുന്നത് പ്രണയത്തിൻ്റെ ലോസ്റ്റ് ലവ്. ഇറ്റ്സ് എ വോയിസ് ത്രൂ ദ 9 സീസൺ ഓഫ് ലോസ്റ്റ് ലവ്. അതായത് നമ്മുടെ പ്രണയം 9 രീതിയിൽ നഷ്ടപ്പെടാമെന്നും, ആ അതിൻ്റെ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ പറയാതെ പോകുന്ന പ്രണയമുണ്ട്, തിരിച്ച് കിട്ടാത്ത പ്രണയമുണ്ട്, വൈകി എറിഞ്ഞ പ്രണയമുണ്ട്, തെറ്റിദ്ധരിക്കപ്പെട്ട പ്രണയമുണ്ട്, തിരിച്ച് നൽകാനാവാത്ത പ്രണയമുണ്ട്, വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വരുന്ന പ്രണയമുണ്ട്, വിധി വേർപിരിക്കുന്ന പ്രണയമുണ്ട്. അങ്ങനെ ഡിഫറെൻ്റ് തരത്തിലൂടെ ഏറ്റവും അവസാനം തീവ്രമായിട്ടുള്ള പരസ്പരം അറിഞ്ഞുകൊണ്ട് അകന്നു നിന്ന് പ്രണയിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അത് ആണ് ഏറ്റവും ലോങ് ലാസ്റ്റിംഗ് പ്രണയം എന്നാണ് ഞങ്ങളുടെ റിസർച്ചിൽ ഞങ്ങൾ കണ്ടെത്തി. അപ്പോൾ ആ ഒരു ലോസ്റ്റ് ലവിൻ്റെ 9 തലങ്ങളിലൂടെ ഇതിലെ കഥാപാത്രങ്ങൾ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയാണ് അവസാനത്തെ 9 എന്ന് പറയുന്നത്. ഇതാണ് ആ 9 9 നിങ്ങൾ ഒറ്റയ്ക്ക് കണ്ടാലും അനുസരിച്ച് സ്പ്ലിറ്റ് ചെയ്ത് കണ്ടാലും. Coming from the east. Are you crying for me? Or are you crying for your dad? It's my fate. No, our fate. Before he touches her again. What's going on? Something terrible is going to happen. The new dam is going to buckle. It's already started leaking. You mean the whole place will be flooded? This dam won't take anyone's permission to collapse. It is a bad omen. Disaster. മുല്ലപ്പെരിയാർ അണക്കെട്ടിനെ കുറിച്ചൊരു ഡോക്യുമെന്ററി താങ്കൾ ചെയ്തിരുന്നു, അത് അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധിക്കപ്പെടുകയും അംഗീകാരങ്ങൾ നേടിയെടുക്കുകയും ചെയ്തൊരു ഡോക്യുമെന്ററി ആയിരുന്നു.
എന്തായിരുന്നു അതിന്റെ ഒരു പ്രയോജനം? ഇത് തന്നെയായിരുന്നു അതിന്റെയും. ആ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളിത് മുല്ലപ്പെരിയാർ ഇഷ്യൂവിനെ അതുപോലെ അങ്ങോട്ട് കാണിച്ചു കഴിഞ്ഞാൽ അത് വെറും ഒരു ഡോക്യുമെൻ്ററി ആവും. അതുകൊണ്ടാണ് അതിന് ചില മാറ്റങ്ങൾ വരുത്തിയിട്ട് നല്ല അതിനകത്ത് സ്പൈസസും ഫ്ലവേഴ്സും ഒക്കെ ആഡ് ചെയ്തിട്ട് ഈ ഇതൊരു ഇത്തിരി സിനിമയായിട്ട് മാറ്റിയത്. അതെങ്കിൽ മാത്രമേ ജനങ്ങളിത് കാണാൻ കണ്ടു കഴിഞ്ഞാലല്ല നമ്മൾ ചെയ്യുന്ന പ്രോഡക്റ്റിന് ഒരു വില ഉണ്ടാകുള്ളൂ. അതേസമയം തന്നെ മുല്ലപ്പെരിയാർ ഇഷ്യൂവിനെ അന്താരാഷ്ട്ര ലെവലിൽ കൊണ്ടെത്തിക്കണം. കാര്യം ഞങ്ങൾ മനസ്സിലാക്കിയത്തോളം ഇത് മുല്ലപ്പെരിയാർ ഇഷ്യൂവിനെ ബേസ് ചെയ്തിട്ട് ഒരുപാട് സമരങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പം കേരളത്തിൽ അത് സമരം ചെയ്യാനും അതുമായി ബന്ധപ്പെട്ട വിഷ്വൽസ് ഉണ്ടാക്കാനും ഒക്കെ ആൾക്കാരുണ്ട്. പക്ഷേ ഇതിനെ ഒരു അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ ഡാംസ് ഉണ്ടാക്കുന്ന ഈ ദുരന്തത്തിൻ്റെ ഇമ്പോർട്ടൻസ് ജനങ്ങൾക്ക് മനസ്സിലാവാനും അന്താരാഷ്ട്ര ലെവലിൽ മനസ്സിലാക്കിയാൽ ഒരു പക്ഷേ ഒരു തീരുമാനം ഉണ്ടാവും. എല്ലാ ഡാമുകൾക്കും 50 വർഷം അല്ലെങ്കിൽ 100 വർഷത്തിലപ്പുറം ഉള്ള ഡാമുകൾ ഇനി എന്ത് കോൺട്രാക്ട് ഉണ്ടെങ്കിലും ഓപ്പറേറ്റ് ചെയ്യാൻ പാടില്ല എന്ന് ഒരു നിയമം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മുല്ലപ്പെരിയാർ ഡാം ഇഷ്യൂവിനൊരു പരിഹാരമാകും. അപ്പം ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഡാമുകളുള്ള ഒരു രാജ്യമാണ് അമേരിക്ക. അപ്പോൾ തീർച്ചയായിട്ടും അമേരിക്കയുടെ മുന്നിൽ ഇത് അവതരിപ്പിക്കുന്നതാണ് ഏറ്റവും ഈസി. കാര്യം ഇത്തരം ഇൻ്റർനാഷണൽ ലോസ് ഒക്കെ വരുന്നത് അമേരിക്കൻസ് തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് തീരുമാനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ ഒരു ഡോക്യുമെൻ്ററിയെ അന്താരാഷ്ട്ര ലെവലിലേക്ക് നിർമ്മിച്ച വല്ല ഫെസ്റ്റിവലിലേക്ക് കൊണ്ടുപോകുക. അതുകൊണ്ട് തന്നെ അമേരിക്കൻ ഫിലിം ഫെസ്റ്റിവൽസിന് ഞങ്ങൾ ഇമ്പോർട്ടൻസും കൊടുത്തു. ഈ ഓൾറെഡി തന്നെ അമേരിക്കയിൽ നിന്ന് മാത്രമേ ഇതിന് 12 അവാർഡുകൾ വന്നിട്ടുള്ളൂ. നിരവധി വേറെ അവാർഡുകൾ വരുന്നുണ്ട്. ഇത് ഇനി അടുത്ത സമീപഭാവിയിൽ കൂടുതൽ സ്ഥലങ്ങളിൽ അനദർ സ്റ്റേറ്റ്സിൽ അമേരിക്കയുടെ ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സിൽ നിന്നാണ് ഇത് വന്നേക്കുന്നത്. ഇത് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതൊരു നല്ലൊരു അവയർനെസ് US തന്നെ ഉണ്ടാവും. അത് തീർച്ചയായിട്ടും അന്താരാഷ്ട്ര ലെവലിൽ ചില ചലനങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതിനുവേണ്ടിയാണ് ഡോക്യുമെൻ്ററി ചെയ്തത്. അതിപ്പോൾ അതിൻ്റെ മലയാള പരിഭാഷ ഇപ്പം ചെയ്തിട്ടുണ്ട്. അത് ഇവിടുത്തെ ടെലിവിഷൻ ചാനലുകളിലൂടെ കാണിക്കാനുള്ള ശ്രമത്തിലാണ് തോന്നുന്നത്. ഈ ഡാം 999 എന്ന സിനിമയുടെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് കേരളത്തിലെത്തിയ താങ്കൾക്ക് ഒരുപാട് ദുരനുഭവങ്ങൾ ഉണ്ടായി കേട്ടു. അപ്പോൾ അത് ഇവിടുത്തെ സംഘടനാ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്നും മറ്റുള്ളവരുടെ ഭാഗത്തു നിന്നൊക്കെ ഒരുപാട് മോശപ്പെട്ട പ്രതികരണമായിരുന്നു ആദ്യം ഉണ്ടായത്. എന്തൊക്കെയായിരുന്നു ഈ പ്രശ്നങ്ങൾ? താങ്കൾ എങ്ങനെയാണ് ഇതിനെ ഓവർകം ചെയ്തത്? അല്ല, ഞാനത് മനഃപൂർവ്വം ഞങ്ങളിവിടെ വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ ഈ ഒരു പ്രോജക്റ്റ് ഇല്ലാതാക്കാൻ അവർ ശ്രമിച്ചതായിട്ടൊന്നും ഞാൻ പറയുന്നില്ല. അല്ല, ആ സമയത്ത് ഞങ്ങളുടെ സ്ഥാനത്ത് ഇനി വേറെ ആര് വന്നു കഴിഞ്ഞാലും ഇത് സംഭവിക്കുമായിരുന്നു. ഇപ്പം തിലകൻ ചേട്ടനെ സംബന്ധിച്ചുള്ള അന്നൊരു ഒരു ഇഷ്യൂ നിലനിൽക്കുന്ന സമയത്താണ്. ഇപ്പം ആ ഇഷ്യൂ മാറി അദ്ദേഹം അഭിനയിച്ചു തുടങ്ങി. അന്ന് ഇന്നത്തെ നിലപാടാണ് അന്ന് എങ്കിൽ തിലകൻ ചേട്ടൻ ഈ ചിത്രത്തിൽ തന്നെ ഉണ്ടാകുമായിരുന്നു. പക്ഷേ അന്നത് വന്നെങ്കിലും പക്ഷേ അതിനെ കുറച്ചുകൂടി പ്രൊഫഷണലായിട്ട് കാണാനോ അപ്രോച്ച് ചെയ്യാനോ ഇവിടുത്തെ സിനിമാ പ്രവർത്തകർക്ക് കഴിഞ്ഞില്ല എന്നുള്ളതൊരു സത്യമാണ്. അത് ഞാൻ അവരെ തെറ്റൊന്നും പറയുന്നില്ല. കാര്യം ആ സമയത്തും അവരുടെ എല്ലാം വിചാരം ഒരു പലരും പറഞ്ഞിട്ടുണ്ട് ജസ്റ്റ് ആൻ ഇംഗ്ലീഷ് സ്പീക്കിംഗ് മലയാളം മൂവി എന്നുള്ള ഒരു രീതിയിലാണ് അവർ കണ്ടേക്കുന്നത്. പക്ഷേ ഇതിൻ്റെ പിന്നിൽ എത്രമാത്രം എഫേർട്ട് ഇട്ടിട്ടുണ്ടെന്നും ഇത് മലയാള സിനിമയും ഇന്ത്യൻ സിനിമയും എത്രമാത്രം ഉന്നതികളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഒരു വിഷനോടുകൂടി ചെയ്യുന്നതെന്നും ആരും മനസ്സിലാക്കിയിട്ടില്ല. അത് പക്ഷേ ഇപ്പം അത് മാറി വരുന്നുണ്ട്. കാര്യം ഈ ഒരു പ്രോജക്റ്റ് കഴിഞ്ഞു. അത് ആ ഒരു ധൈര്യത്തിൽ ഞങ്ങൾ അടുത്ത പ്രോജക്റ്റിലേക്ക് വന്നു. അത് അതിൻ്റെ ഗുണം കിട്ടിയിരിക്കുന്നത് മലയാള സിനിമാ ഇൻഡസ്ട്രിക്ക് തന്നെയാണ്. മലയാളം സിനിമാ ഇൻഡസ്ട്രിയിൽ തന്നെയുള്ള ഒരു സംവിധായകനാണ് ഞങ്ങൾ അടുത്ത പ്രോജക്റ്റ് ഞങ്ങളുടെ ഡ്രാക്കുള 3D എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് ഏൽപ്പിച്ചത്. അതോടുകൂടി അന്താരാഷ്ട്ര മലയാളിയിൽ മലയാളത്തിലെ കഴിവുള്ള ഡയറക്ടേഴ്സ് അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് പോകാനുള്ള ഒരു റൂട്ടാണ് ഞങ്ങൾ ഈ ഒരു പ്രോജക്റ്റിലൂടെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. പക്ഷേ അത് അന്ന് ആ ഒരു സമയത്ത് അത് മനസ്സിലാക്കാൻ ഇവിടെയുള്ളവർക്കോ ഇതിൻ്റെ സംഘാടകർക്കോ മനസ്സിലായിട്ടുണ്ടാവില്ല. അതുകൊണ്ടാവാം. അതുകൊണ്ട് ഞാൻ അവരെ തീർത്തും കുറ്റമൊന്നും പറയുന്നില്ല. ഇഗ്നറൻസ് കൊണ്ട് സംഭവിച്ചതാണ്. പക്ഷേ ഈ ഒരു പ്രോജക്റ്റ് തന്നെ ഇവിടുത്തെ ഫിലിം ഇൻഡസ്ട്രിക്ക് വളരെയധികം ഗുണം എല്ലാ രീതിയിലും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇതിൽ വർക്ക് ചെയ്ത ആൾക്കാർക്ക് തന്നെ ഒരു ഇംഗ്ലീഷ് സിനിമ ഇവിടെ വരുമ്പം ഇവിടുത്തെ എന്താണ് ഇവരുടെ അസോസിയേഷൻ റൂൾസ് അനുസരിച്ചിട്ട് ചിലർക്ക് 2 സാലറി, ചിലർക്ക് 3.5, ചിലർക്ക് 4.5, അവരുടെ ഓരോ അസോസിയേഷൻ്റെ റൂൾസാണ്. ആ രീതിയിൽ തന്നെ ഇവിടെ ഇതിൽ സഹകരിച്ച ആൾക്കാർക്ക് സത്യം പറഞ്ഞാൽ വളരെ അവർ 4 സിനിമയിൽ വർക്ക് ചെയ്യുന്നതിന് പകരം ഈ ഒരു സിനിമയിൽ വർക്ക് ചെയ്താൽ മതി. സാധാരണ മലയാള സിനിമ ചിലപ്പം 20 ദിവസം 30 ദിവസം കൊണ്ട് തീരുന്ന സ്ഥലത്ത് 10-90 ദിവസം വർക്ക് ചെയ്യാൻ പറ്റുമ്പോഴത്തേക്ക് അവരുടെ ശരിക്കും പറഞ്ഞാൽ ഒരു 6-7 സിനിമകളിൽ വർക്ക് ചെയ്യുന്ന ഗുണമാണ് ഈ ഒരു പ്രോജക്റ്റിൽ അവർ വർക്ക് ചെയ്യുമ്പോൾ അവർക്ക് ഉണ്ടാകുന്നത്. ആ രീതിയിൽ ഒരു ഒരു ഇംഗ്ലീഷ് ചിത്രത്തെ നമുക്കിവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മുടെ എക്കണോമിയിലേക്കാണ് അഡീഷണൽ വരുന്നത്. നമ്മുടെ ഫിലിം ഇൻഡസ്ട്രിക്ക് തന്നെയാണ് അതിൻ്റെ ഡെവലപ്മെൻറ്റ് വരുന്നത്. അപ്പോൾ അത് ഒരു പക്ഷേ ഇനി ഇത്തരം ഒരു ഒരാൾ വന്നു കഴിഞ്ഞാൽ ഉണ്ടാവില്ല എന്നാണ് എൻ്റെ പ്രതീക്ഷ. താങ്കൾ എന്തെങ്കിലും ഒരു മലയാള ചിത്രം ചെയ്തേക്കാനുള്ള ഒരു സാധ്യത ഉണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഏത് തരം സിനിമയായിരിക്കും? ആർട്ടായിരിക്കുമോ കൊമേഴ്സ്യലായിരിക്കുമോ? എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു മലയാള സിനിമ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ
സമയം എന്നെ സംബന്ധിച്ചുള്ള ഒരു വളരെ വിലപ്പെട്ട സാധനമാണ്. കാര്യം ഒരുപാട് കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ട്, കാര്യം എൻ്റെ തൊഴിലുണ്ട്, അതിൻ്റെ ഇടയ്ക്കൂടെ വേണം ഇത് കണ്ടെത്താൻ. ഓൾറെഡി ഞങ്ങൾ അടുത്തൊരു സിനിമയ്ക്ക് വേണ്ടി ഞാനൊരു കമ്മിറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അത് സൊമാലിയൻ പൈറേറ്റ്സിനെ കുറിച്ച്, അത് ഞങ്ങളുടെ ഫീൽഡുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. അത് എൻ്റെ ഒരു ഞങ്ങളുടെ ഒരു ക്ലയൻറ്റ് തന്നെയാണ് റിക്വസ്റ്റ് ചെയ്തത്. കാര്യം അവരുടെ തന്നെ ഒരു ഷിപ്പ് സൊമാലിയൻ പൈറേറ്റ്സ് തട്ടിക്കൊണ്ടുപോയി, അതിപ്പോഴും റിലീസ് ചെയ്തിട്ടില്ലെന്നാണ് അറിവ്. അപ്പം അവർക്ക് തന്നെ ആ ഒരു ഇൻട്രസ്റ്റിലാണ് അവർ നല്ല ബിഗ് ബജറ്റിൽ തന്നെ നല്ല രീതിയിൽ അവർ ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് ഡാമിൻ്റെ ഒരു തിരക്ക് കഴിഞ്ഞിട്ട് അതിലേക്ക് ഇറങ്ങാൻ പറ്റും. പക്ഷേ ഞങ്ങൾ അതിൻ്റെ റിസർച്ച് തുടങ്ങിയിട്ടുണ്ട്, എൻ്റെ ചെറിയ ഡോക്യുമെൻ്ററി ചെയ്തു. ഞാൻ സമയം കിട്ടിയാൽ അത് പൂർണ്ണമായിട്ടും ചെയ്യണം തന്നെയുണ്ട്. അത് കഴിഞ്ഞിട്ട് എപ്പോഴെങ്കിലും ഒരു മലയാളം ചെയ്യാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാര്യം എൻ്റെ മനസ്സിലുള്ള മലയാള സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതായാലും ഇതുപോലുള്ള വലിയ ക്യാൻവാസിൽ ഒരു ബിഗ് ബജറ്റിൽ നമുക്ക് ഏതായാലും മലയാളത്തിൽ ചെയ്യാൻ പറ്റില്ല. മലയാളത്തിൻ്റെ പരിമിതികൾ ഉണ്ട്. നമ്മൾ ആ മനസ്സിലുള്ള പഴയ പത്മരായൻ ഭരതൻ രീതിയിലുള്ള ആ പ്രണയത്തിനൊക്കെ ഒരു നമ്മളെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്ന ഒരു സങ്കല്പം ഇല്ലേ, അതിൽ മലയാളത്തിൽ അത് ചെയ്തേണ്ട കാര്യമുള്ളൂ. കാര്യം മലയാളത്തിൽ ഈ വലിയ ഈ ഒരു ചെറിയ മാർക്കറ്റിന് വേണ്ടി നമ്മൾ ചെറുതായിട്ട് ഇതും ചെയ്യാം. അത് എന്തെങ്കിലും സമയം കിട്ടിയാൽ തീർച്ചയായിട്ടും ചെയ്യണം എന്നാഗ്രഹമുണ്ട്. ഈശ്വരൻ സഹായിക്കട്ടെ. Baby, once more, baby, once more, tell me once more. I'm reaching out for you, girl, only for your touch, love. My heart skips a beat when I see your girl. My life ain't the same, give me love, my sunshine. See my soul in love, searching for you in my dreams, waiting for you all my life, been longing for the night. You can hear my beating heart, but you can't kill me of my obsession, cause I love the way you make me feel. Don't you ever say goodbye, if you do you'll see me cry. Don't you ever break my heart, I never want us to part. You go all because I just love you so. We should be together till the end of time.